നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെട്ടിയിലാക്കി ഹിസ്ബുള്ളയെ തീർക്കാൻ 5000 ബോംബയച്ച മൊസാദിൻ്റെ ബുദ്ധി. പേജറും വാക്കി ടോക്കിയുമൊക്കെ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനം ആർക്കും മറക്കാൻ സാധിക്കില്ല. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം, ആരാണ് ഇതിന് പിന്നിൽ എന്നാണ്. ആ ദിനം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ലെബനനിലെ ഹിസ്ബുള്ള പ്രവർത്തകർക്ക്. അവർ മാസങ്ങളായി കൊണ്ടു നടക്കുകയും ആശയവിനിമയത്തിന് ഉപയോഗിക്കുകയും ചെയ്തിരുന്ന പേജറുകളും വാക്കി ടോക്കികളുമാണ് അവരെ തന്നെ തീർക്കാനായി പൊട്ടിത്തെറിച്ചത്. നിരവധി പേർ മരിച്ചു വീണു. എങ്ങനെ മറക്കാൻ സാധിക്കും ഇറാനിത്? രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും പൊട്ടിത്തെറി റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയതോടെ കയ്യിലെ ഫോണുകൾ പലരും ഉപേക്ഷിച്ചു, വലിച്ചെറിഞ്ഞു. വീടുകളും വാഹനങ്ങളും വരെ ഇറാൻ പേടിയോടെ നോക്കിയിരുന്ന നിമിഷങ്ങൾ. തൊട്ടടുത്ത ദിവസം വാക്കി ടോക്കികളും സോളാർ എനർജി സംവിധാനങ്ങളും കൂടി പൊട്ടിത്തെറിച്ചതോടെ അവരുടെ ആശങ്ക ശക്തമായി. ആ 5000 ബോംബുകൾ നിർമ്മിച്ച് ലെബനനിലേക്ക് കയറ്റി അയച്ചത് ആരാണ്? ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം. കേവലം ഒരു മെസ്സേജിലൂടെ എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഫോടനങ്ങൾ നടത്തിയത്, അതിന് പിന്നിൽ ആരാണ് എന്നത് ശക്തമായ ചോദ്യം തന്നെയാണ്. എത്രത്തോളം സമയം എടുത്തായിരിക്കും മൊസാദ് അല്ലെങ്കിൽ ഈ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഈ ദൗത്യം നടപ്പിലാക്കിയത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നടത്തിയ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ചാര ദൗത്യമാണ് ഇതെന്നാണ് നിഗമനം. ഇതിന് പിന്നിലുള്ള രഹസ്യം, ഇതിന് പിന്നിലുള്ള ആ ദൗത്യം, ആരൊക്കെ പങ്കെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനുള്ള നെട്ടോട്ടം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ഇറാൻ ഇപ്പോൾ നിർണായകമായ മറ്റൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. വിമാനങ്ങളിൽ ആശയവിനിമയോപാധികളായ പേജറുകളും വാക്കി ടോക്കികളും ഇറാൻ നിരോധിച്ചു. ലെബനനിൽ നടന്ന സ്ഫോടനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇറാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ക്യാബിനുകളിലും ചെക്ക് ഇൻ ലഗേജുകളിലും ഇവ രണ്ടും പാടില്ല എന്ന് ഇറാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മൊബൈൽ ഫോൺ ഒഴികെയുള്ള മറ്റെല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നിരോധിച്ചതായി ഇറാൻ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ വ്യക്തമാക്കി. അടുത്തിടെ ലെബനനിൽ വ്യാപകമായി വാക്കി ടോക്കികളും പേജറുകളും പൊട്ടിത്തെറിച്ച ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ഭയത്തിൽ നിന്നിവരും ഇറാൻ മുക്തമായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് പുതിയ നിർദ്ദേശം. ഇതോടെ വിവിധ വിമാന കമ്പനികൾ സുരക്ഷ കണക്കിലെടുത്ത് വിമാനയാത്രകളിൽ പേജറുകളും വാക്കി ടോക്കികളും നിരോധിക്കുകയായിരുന്നു. വിമാനങ്ങളിൽ ഇവ ആദ്യമായി നിരോധിച്ചത് ദുബായ് ആസ്ഥാനമായുള്ള എയർലൈൻ എമിറേറ്റ്സ് ആണ്. ഇതിനു പിന്നാലെ ഖത്തർ എയർവേയ്സും വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. ലെബനനിലും സിറിയയിലുമായി പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് 40-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു, 300-ലധികം പേർക്ക് പരിക്കേറ്റു. അതേസമയം ഹമാസിന് ഹിസ്ബുള്ളയ്ക്കുമെതിരായ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ്. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രലയെ ഇസ്രായേൽ വധിച്ചു. വിവിധയിടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരും പ്രധാന നേതാക്കളും കൊല്ലപ്പെട്ടു. ഇതിന് തക്കതായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ രംഗത്തെത്തിയിരുന്നു. വൈകാതെ തന്നെ ഇസ്രായേലിനെതിരെ 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ മുങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.